ദീപം തെളിയിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാല അരനൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന ആഘോഷങ്ങളുടെ മുഹൂർത്തത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, പാർലമെന്റ് അംഗം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, നിയമസഭാംഗം ശ്രീ പി അബ്ദുൽ ഹമീദ്, വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ, പി വി സി ഡോക്ടർ പി മോഹൻ, രജിസ്ട്രാർ ഡോക്ടർ ടി എ അബ്ദുൽ മജീദ്, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഫിനാൻസ് ഓഫീസർ, പരീക്ഷാ കൺട്രോളർ, ഐ ക്യു എസ് സി ഡയറക്ടർ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, ഡി എസ് യു ചെയർപേഴ്സൺ, ഗ്രീൻ ക്യാമ്പസ് കമ്പയിൻ ഡയറക്ടർ, ഗോൾഡൻ ജൂബിലി കമ്മിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഇതാ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു കഴിഞ്ഞു. ആരാധ്യനായ മുഖ്യമന്ത്രിയെ ഉദ്ഘാടന പ്രസംഗത്തിനായി സവിനയം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാല അതിൻ്റെ 50-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അഭിമാനം പകരുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ 10,000-ങ്ങൾക്ക് വെളിച്ചമേകിയ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണിത്. നല്ല രീതിയിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഈ സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. 1968 നമ്മുടെ നാടിൻ്റെ അന്നത്തെ പ്രത്യേകതകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ സർവകലാശാല രൂപം കൊണ്ടത്. കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വിദ്യാഭ്യാസ രംഗത്ത് ആ കാലത്ത് മലബാർ ഭാഗം പിന്നിലായിരുന്നു. ഈ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം വേണമെന്ന് ആ കാലത്ത് ആലോചിക്കാനിട വന്നത്. അന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് 1968 അന്നത്തെ EMS നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരമൊരു സർവകല അവസ്ഥയിൽ അതിലേക്ക് ഞാൻ കടക്കണം. ഇന്ന് 3.5 ലക്ഷം വിദ്യാർത്ഥികളുടെ പഠനവും പരീക്ഷകളും കൈകാര്യം ചെയ്യുന്ന